വോൺ ഹ്യുൻ ജിന്നിന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ മനോഹരമായ കൊറിയൻ ഡ്രാമ ചിത്രം വെഡിങ് ഡ്രസ്സിന്റെ കഥയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുവാനായി പോകുന്നത്. ഒരമ്മയുടെയും മകളുടെയും സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ സിനിമ വളരെ വലിയ വിജയം നേടിയിരുന്നു. മനോഹരമായ ചിത്രത്തിന്റെ കഥ നമുക്കൊന്ന് കേൾക്കാം. സിംഗിൾ മദറായ സിയോ ഗോ യുൺ ഒരു വെഡിങ് ഡ്രസ് ഡിസൈനറാണ്. തന്റെ മകൾ ജാങ് സോറായുമൊത്ത് ദോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പതിവ് പോലെ അവരുടെ ജീവിതത്തിലെ ഒരു ദിവസം, അന്ന് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് സോറ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളുടെ പക്കൽ കുടയുണ്ടായിരുന്നില്ല. ഈ സമയം വെഡിങ് ഡ്രസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഗോ യൂണിനെ തേടിയും ഒരു വാർത്തയെത്തി. അന്ന് നടക്കാനിരുന്ന വെഡിങ്ങിനായി കൊണ്ടുപോയ ഡ്രസ് മാറിപ്പോയിരിക്കുന്നു. ബോസാണ് അത് ഓടി വന്ന് പറഞ്ഞത്. വെഡിങ് തുടങ്ങാൻ നിസാര സമയമേ ബാക്കിയുള്ളൂ. അവൾ ഉടൻ ഡ്രസ്സും എടുത്ത് ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി ഇറങ്ങുവാനായി തുടങ്ങി. പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് വിളിച്ചത് മകളായ സോറയായിരുന്നു. മകൾ അവിടെ ആരും വരാതെ കുടയുമില്ലാതെ കാത്തു നിൽക്കുകയാണെന്നറിഞ്ഞ ഗോ യുൺ അങ്ങോട്ടേക്ക് തിരിച്ചു. വളരെ വേഗത്തിൽ സ്കൂളിന് മുന്നിലേക്ക് അവൾ കാർ ഓടിച്ചെത്തി. പക്ഷേ അമ്മ എത്തിയെങ്കിലും കാറിൽ കയറാൻ മടിച്ചു നിൽക്കുകയായിരുന്നു സോറ. അമ്മ ചീത്ത പറയുമോ എന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. അല്പനേരമായും സോറ കയറാത്തത് കണ്ട് ഗോ യുൺ പുറത്തേക്കിറങ്ങി സോറയെ വിളിച്ച് കാറിൽ കയറ്റി. വളരെ വേഗം ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങി. കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഗോ യുൺ സോറയെ കാര്യമായി ശകാരിച്ചു. എല്ലായ്പ്പോഴും സോറ കുടയെടുക്കാൻ മറക്കുമായിരുന്നു. അതിന്റെ പേരിൽ അവൾക്ക് വലിയ വഴക്ക് തന്നെ കേട്ടു. സോറ പറഞ്ഞു, ആന്റി ഇന്നില്ലാത്തത് കൊണ്ടല്ലേ അമ്മയെ ബുദ്ധിമുട്ടിച്ചത്? അല്ലെങ്കിൽ ആന്റിയല്ലേ എന്നെ വിളിക്കാറുള്ളത്? അമ്മയെ ഒരിക്കലും വിളിക്കാറില്ലല്ലോ. ഗോയൂൺ പക്ഷേ ശകാരം തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഗോയൂണിന്റെ ഫോണിലേക്കും കോൾ വന്നു. ഓഡിറ്റോറിയത്തിൽ നിന്നാണ് വിളി വന്നിരിക്കുന്നത്. അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഗോയൂൺ പെട്ടെന്ന് തന്നെ എത്താമെന്ന് പറയുകയും തന്റെ സഹപ്രവർത്തകയെ ചീത്ത വിളിക്കുകയും ചെയ്തു. വളരെ വേഗത്തിൽ ഗോയൂൺ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. പെട്ടെന്ന് തന്നെ മണവാട്ടിയെ അണിയിച്ചൊരുക്കി താഴേക്ക് വന്നു. പെട്ടെന്നാണ് അത് ശ്രദ്ധിച്ചത്. അവളുടെ കയ്യിൽ ബൊക്കയില്ല. മണവാട്ടി അത് ചോദിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അവരുടെ ബോസ് ബൊക്കയുമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരത് ഗോയൂണിന് നേരെ എറിഞ്ഞുകൊടുത്തു. ഗോയൂൺ അത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കയ്യിൽ കിട്ടാതെ താഴെ വീണു. അത് നിലത്ത് വീണോ എന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് സുരക്ഷിതമായി അതും പിടിച്ചു നിൽക്കുന്ന തന്റെ മകളെയാണ്. ഗോയൂൺ തന്റെ മോളെ നോക്കി പുഞ്ചിരിച്ചു. അവളും പുഞ്ചിരിയോടെ അമ്മയെ നോക്കി. കഥ അവിടെ തുടങ്ങുകയായിരുന്നു. വെഡിങ് ഡ്രസ്. ഓഡിറ്റോറിയത്തിലെ തങ്ങളുടെ പരിപാടി കഴിഞ്ഞതും അമ്മ അവളെയും കൂട്ടി അവളുടെ ഡാൻസ് ക്ലാസ്സിന് മുമ്പിലേക്ക് എത്തി. കാറ് നിർത്തുവാൻ നേരം അവളെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയെ ജോലിക്കിടയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അവളുടെ മുഖം വല്ലാതായത് കണ്ട് അവളോടായി തനിക്കൊരു ഉമ്മ തരുവാൻ ആവശ്യപ്പെട്ടു. അമ്മയോട് അല്പമെങ്കിലും നീരസമുണ്ടായിരുന്ന സോറ മടിച്ചാണെങ്കിലും അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു. ഉടൻ പിന്നെയും വേണമെന്നായി അമ്മ. അവൾ തനിക്ക് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി നടന്നു. സത്യത്തിൽ അവൾക്ക് ഡാൻസ് ക്ലാസ്സിൽ പോവാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറിയതും പതിയെ അവൾ തിരിഞ്ഞു നോക്കി. അമ്മ അതാ അവിടെ നോക്കി തന്നെ നിൽപ്പുണ്ട്. അമ്മയെ നോക്കി അവൾ കൃത്രിമമായി ചിരിച്ചു. അമ്മ ടാറ്റ കൊടുത്ത് അവിടെ നിന്നും മടങ്ങി. അവൾ ഡാൻസ് ക്ലാസ്സിന് മുന്നിലേക്ക് ചെന്നു. അവിടെ കുട്ടികൾ ഡാൻസ് പഠിക്കുന്നുണ്ട്. പക്ഷേ അവൾക്കെന്തോ അങ്ങോട്ടേക്ക് കയറാൻ മനസ്സില്ല. അവൾ ക്ലാസ്സിന് മുന്നിൽ നിന്നും അടുത്ത മുറിക്ക് മുന്നിലേക്ക് മാറി നിന്നു. പെട്ടെന്നാണ് മൂന്ന് കുട്ടികൾ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് അവൾ കേട്ടത്. കൂട്ടത്തിൽ ജീന എന്ന കുട്ടിയും ഉണ്ടായിരുന്നു. അവർ വരുന്ന ശബ്ദം കേട്ടതും അവൾ ചാരി നിന്നിരുന്ന മുറിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അതിനകത്ത് ഒരു പൊക്കമുള്ള മനുഷ്യനുണ്ടായിരുന്നു. അതൊരു ടാക്കിയോൺ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന സ്കൂളായിരുന്നു. അവിടെയാണെങ്കിലോ ഒറ്റ കുട്ടിയും ഉണ്ടായിരുന്നില്ല. മാസ്റ്റർ ആകട്ടെ ആരോടോ ഫോണിൽ വളരെ കാര്യമായി സംസാരിക്കുകയാണ്. മാസ്റ്ററിന്റെ കാമുകി മാസ്റ്ററെ വിട്ടുപോകാൻ പോകുന്നു. മാസ്റ്റർ അവളോട് പോവല്ലേ എന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ ഫോൺ കട്ട് ചെയ്ത് പോവുക തന്നെ ചെയ്തു. മാസ്റ്ററിന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന മാസ്റ്റർ കണ്ടത് തന്റെ പിന്നിലായി നിൽക്കുന്ന സോറയെയാണ്. മാസ്റ്റർ സോറയോട് എന്താണ് കാര്യമെന്ന് തിരക്കി. മാസ്റ്റർ കരയുകയാണോ എന്നായിരുന്നു സോറയുടെ ചോദ്യം. പെട്ടെന്ന് തന്റെ ഭാവങ്ങളെല്ലാം മാറ്റി മാസ്റ്റർ ചോദിച്ചു, ടാക്കിയോൺ പഠിക്കാൻ വന്നതാണോ? അതിനിവിടെ സ്റ്റുഡൻസ് ഒന്നുമില്ലല്ലോ എന്ന് മാസ്റ്ററിനോടായി സോറ പറഞ്ഞു. അവർ തമ്മിലുള്ള സംസാരം തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം തന്റെ ബോസിനും സഹപ്രവർത്തകയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു ഗോ യൂൺ. ജീവിതത്തിൽ ആദ്യമായി അവൾ അത്രയൊന്നും ഇഷ്ടമല്ലെങ്കിലും വ്യത്യസ്ത വിഭവമായ പട്ടി ഇറച്ചി
കഴിക്കുകയായിരുന്നു. ബോസും സഹപ്രവർത്തകയും ആദ്യം അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഗോയൂണിന്റെ നിർബന്ധപ്രകാരം അവരത് കഴിച്ചു. ശേഷം വിശ്രമിക്കുന്ന വേളയിൽ ഗോയൂണിനെ തേടി ഒരു കോള് വന്നു. എന്തോ പണം പ്രതിപാദിക്കുന്ന കാര്യമായിരുന്നു അത്. 10% ആ വിവരം നൽകിയ ഫോൺ കോളിന്റെ ഉടമയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് തന്റെ ബോസിനോടും യാത്ര പറഞ്ഞ് പെട്ടെന്ന് അവൾ കാറുമെടുത്ത് എങ്ങോട്ടേക്കോ തിരിച്ചു. ഈ സമയം സോറയാകട്ടെ പതിവ് പോലെ ഡാൻസ് ക്ലാസ്സിൽ കയറാതെ ടാക്കിയോൺ മാസ്റ്ററിനൊപ്പം സോറ പറഞ്ഞിരിക്കുകയായിരുന്നു. മാസ്റ്ററിനൊപ്പം രസകരമായി സംസാരിച്ച് അവളുടെ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വന്നു. അത് അമ്മയായിരുന്നു. അമ്മ അവളോട് എവിടെയാണ് അവൾ എന്ന് തിരക്കി. താൻ ഡാൻസ് ക്ലാസ്സിലാണെന്ന് അവൾ നുണ പറഞ്ഞു. താൻ അങ്ങോട്ടേക്ക് ഉടൻ വരാമെന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു. സോറ മാസ്റ്ററിനോട് യാത്ര പറഞ്ഞിറങ്ങി. അമ്മയ്ക്കൊപ്പം അവൾ അപരിചിതമായ ഒരു വീട്ടിലേക്കായിരുന്നു ചെന്ന് കയറിയത്. അവിടെ ഒരു യുവതി ഉണ്ടായിരുന്നു. ഗോയൂൺ സ്വാതന്ത്ര്യത്തോടെ ആ വീട്ടിലേക്ക് നടന്നു കയറി ചെന്നു. തുടർന്ന് ആ പെൺകുട്ടിയുടെ ബെഡ്റൂമിൽ കയറി കിടന്നു. ശേഷം അർത്ഥം വെച്ച രീതിയിൽ അവളോട് സംസാരിക്കുവാൻ തുടങ്ങി. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഈ വെഡ്ഡിംഗ് ഡ്രസ് എവിടെന്നാ വാങ്ങിയത്? അവൾ ആദ്യം പറഞ്ഞു, ഇതെന്റെ അമ്മയുടെ ഫ്രണ്ടിൽ നിന്ന് കടം വാങ്ങിയതാണ്. പക്ഷേ ഗോയൂൺ തന്റെ അർത്ഥം വെച്ചുള്ള ചോദ്യങ്ങൾ തുടർന്നപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ താ, ഞാൻ പണം അതിലേക്ക് ഇട്ടേക്കാം. ആഢ്യത്വം നിറഞ്ഞിരുന്ന ആ വീട്ടിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഗോയൂൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ തന്നെ ഇട്ടേരെ. കഴിഞ്ഞ തവണ ഇതുപോലെ ഇടാമെന്ന് പറഞ്ഞ് നീ കടന്നു കളഞ്ഞതാണ്. അസ്വസ്ഥതയോടെ ആ പെൺകുട്ടി ഗോയൂണിനെ നോക്കി നിന്നു. അന്ന് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഗോയൂണും സോറയും ചേർന്ന് ഒരു വലിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാനായി കയറി. പതിവില്ലാതെ അമ്മ അത്രയും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ട് സോറ ചോദിച്ചു, അമ്മയ്ക്ക് എവിടുന്ന ഇത്രയും പണം കിട്ടിയത്? ഗോയൂൺ പറഞ്ഞു, അമ്മ പണ്ടു മുതൽ പണക്കാരിയായിരുന്നില്ലേ. അമ്മയുടെ പക്കൽ കൊറേ കാശുണ്ട്. മോൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞോ, എന്ത് പറഞ്ഞാലും കിട്ടുമോ എന്നായി സോറ. ഇത് കേട്ടതും ഗോയൂൺ പറഞ്ഞു, മോൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അമ്മ അത് മേടിച്ചു തരും. അവൾ പെട്ടെന്ന് പറഞ്ഞു, എനിക്കൊരു വീഡിയോ ഗെയിം വേണം, പിന്നെയും കുറേ സാധനങ്ങൾ വേണം, എല്ലാം വാങ്ങിത്തരാമെന്ന് അമ്മ അവളോടായി പറഞ്ഞു. അധികം വൈകാതെ തന്നെ അവൾക്കായി അമ്മ ഒരു വീഡിയോ ഗെയിം മേടിച്ചിരുന്നു. അവരിരുവരും ചേർന്ന് സന്തോഷത്തോടെ അത് കളിക്കുവാനായി തുടങ്ങി. കളിക്കുന്നതിനിടയിൽ ഗോയൂൺ മകളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, ഇതാരാ വാങ്ങിത്തന്നത്? സോറ പറഞ്ഞു, അമ്മ നീ ആരുടെ മോളാ? സോറ പിന്നെയും പറഞ്ഞു, അമ്മയുടെ. അപ്പോൾ ഗോയൂൺ ചോദിച്ചു, അമ്മയെയാണോ അതോ വീഡിയോ ഗെയിമാണോ ഏറ്റവും ഇഷ്ടം? സോറ പറഞ്ഞു, വീഡിയോ ഗെയിം. ഗോയൂണ് അത് ചെറിയ നിരാശയായി. ഗോയൂൺ പറഞ്ഞു, നിനക്കൊന്നും ഒന്നും വാങ്ങി തന്നിട്ട് കാര്യമില്ല. പഴയ TV ആയിരുന്നതുകൊണ്ട് അതിൽ ഗെയിം കളിക്കുമ്പോൾ കാണാൻ ഒരു രസവും ഉണ്ടായിരുന്നില്ല. സോറ അത് തുറന്നു പറഞ്ഞു. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഗോയൂൺ പറഞ്ഞു, അങ്ങനെയാണേൽ നമുക്കൊരു പുതിയ TV വാങ്ങിയാലോ? പറഞ്ഞു തീർന്നില്ല. അധികം വൈകാതെ ഗോയൂൺ അത് ചെയ്യുക തന്നെ ചെയ്തു. പുതിയ TV അവരുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്യപ്പെട്ടു. അവൾ ചിരിച്ചുകൊണ്ട് മോളെ നോക്കി. അമ്മ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ട അമ്മയെ നോക്കുകയായിരുന്നു സോറയപ്പോൾ. അന്ന് രാത്രിയിൽ തന്റെ മകളുടെ മുറിയിലേക്ക് കടന്നു ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു കിടന്ന് ഗോയൂൺ ഉറങ്ങി. പിറ്റേന്ന് പതിവ് പോലെ രാവിലെ തന്റെ മകളുടെ മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് അവളെയും കൂട്ടി തന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് അവൾ വന്നെത്തി. ചേട്ടന്റെ ഭാര്യയായിരുന്നു സോറയെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നതും കൂട്ടിക്കൊണ്ടു വന്നിരുന്നതുമെല്ലാം. വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയമായിരുന്നു അപ്പോൾ. സോറയ്ക്കായി അവളുടെ ആന്റി അവൾക്കിഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം നൽകി. അങ്ങോട്ടേക്ക് വന്നിരുന്ന ഗോയൂൺ ഇത് കണ്ടു പറഞ്ഞു, ചേച്ചി ഇവളെ ഇങ്ങനെ വഷളാക്കാതെ അവളും മറ്റുള്ള എല്ലാവരെയും പോലെ കഴിക്കട്ടെ. ഇത് കേട്ടതും സോറ പറഞ്ഞു, അതിന് മമ്മി എനിക്ക് ഇങ്ങനെയൊന്നും തരാറില്ലല്ലോ, മര്യാദക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി തരില്ല. ഗോയൂണിന്റെ മുഖം വല്ലാതായി. ഗോയൂണിന്റെ ചേട്ടൻ ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു, കൊച്ചിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കടി. അന്ന് ഉച്ചതിരിഞ്ഞ നേരത്ത് തന്റെ ചേട്ടനെയും നോക്കി ഗോയൂൺ ഓഫീസിന് മുന്നിൽ കാത്തുനിന്നു. ചേട്ടൻ പുറത്തേക്ക് വന്നതും ജോലി തിരക്കിലാണെന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ചേട്ടനെയും കൂട്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ ഒരു കാർ ഷോറൂമിലേക്ക് എത്തി. ഒരു വലിയ കാർ ടെസ്റ്റ് ചെയ്തു നോക്കുകയായിരുന്നു ലക്ഷ്യം. ശേഷം അവൾ ചേട്ടനോട് പറഞ്ഞു, ഇത് ഞാൻ ചേട്ടന് ഗിഫ്റ്റായി മേടിച്ചു തരാൻ പോകുന്നതാണ്, നിനക്കെന്താ വട്ടാണോ എന്നായി ചേട്ടൻ. തന്റെ പക്കൽ കാറുണ്ടെന്നും തനിക്കിപ്പോൾ ഈ കാറൊന്നും വേണ്ടെന്നും പറഞ്ഞ് ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഇതേ സമയം ഗോയൂൺ ജോലി ചെയ്യുന്ന വെഡ്ഡിംഗ് ഡ്രസ് ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിരുന്നു. അവർ വസ്ത്രങ്ങളൊക്കെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പുതുതായി ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഗൗണിന്റെ ഡ്രോയിങ് കണ്ടു. ആ പെൺകുട്ടി അത് മതിയെന്ന് പറഞ്ഞ് ബോസിനോട് സംസാരിക്കുവാൻ തുടങ്ങി. അതിനെന്താ ഇത് ചെയ്യാലോ എന്ന് ബോസും സമ്മതിച്ചു. ശേഷം അഡ്വാൻസ് വാങ്ങുവാനായി തുനിയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗോയൂൺ കേറി വന്നത്. അവൾ അത് കാണുകയും പെട്ടെന്ന് ആ ഡ്രോയിങ് പിടിച്ചു വാങ്ങുകയും ഇത് മറ്റൊരാൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്ന് പറഞ്ഞ് കസ്റ്റമറിനോട് മാപ്പ് പറഞ്ഞ് പോവുകയും ചെയ്തു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്ന ബോസ് താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഗോയൂണിന്റെ പിന്നാലെ ചെന്നു. ശേഷം അവളോടായി ചോദിച്ചു, നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? അവർ അഡ്വാൻസ്
ഫ്രാൻസ് തരാൻ ഒരുങ്ങുകയായിരുന്നു. ഇത് വിൽക്കാനുള്ളതല്ലെന്ന് ഗോയൂൺ പറഞ്ഞു. ഇത് കേട്ടതും ബോസ് ചോദിച്ചു, പിന്നെ ഇതെന്തിനാ, പിന്നെ നീ എന്തിനാ ഇത് ഡിസൈൻ ചെയ്തത്? ഇനി നിനക്ക് പുറത്തു കൊണ്ടുപോയി വിൽക്കാനെങ്ങാനുമാണോ പ്ലാൻ? ബോസ് ദേഷ്യം പിടിക്കുന്നത് കണ്ടതും ഗോയൂൺ പറഞ്ഞു, ഇതെനിക്കുള്ളതാണ്. ഇത് കേട്ടതും ബോസ് പിന്നെയും ചോദിച്ചു, നിനക്കോ? നീ എന്താ രണ്ടാം കല്യാണം കഴിക്കാൻ പോവുകയാണോ? ഗോയൂൺ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ മോൾ സോറയ്ക്കുള്ളതാ. ശേഷം അവൾ ആ ബുക്കുമായി ഓഫീസിനകത്തേക്ക് മടങ്ങി. ഓ, ഒരമ്മയും ഒരു മോളും എന്ന് ബോസ് പിറുപിറുത്തു. ഇന്ന് വൈകുന്നേരം പതിവില്ലാതെ ഗോയൂൺ നേരത്തെ വീട്ടിലെത്തി. തന്റെ മകൾക്കായി പഴങ്ങളെല്ലാം മുറിച്ചു കൊടുക്കുവാൻ തുടങ്ങി. അവളോട് പറഞ്ഞുകൊണ്ടുമിരുന്നു, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, എപ്പോഴും അങ്ങനെ കഴിക്കണം. പതിവില്ലാതെ അമ്മ ഇതെല്ലാം ചെയ്യുന്നത് കണ്ട് മോൾ ചോദിച്ചു, അമ്മ ഇന്ന് വളരെ നേരത്തെയാണല്ലോ, എന്താ പതിവില്ലാതെ? ഗോയൂൺ പറഞ്ഞു, അതോ ഇന്ന് ഞാൻ നേരത്തെ പോന്നു എന്റെ മോളെ കാണാൻ വേണ്ടി. അവൾക്ക് സന്തോഷമായി. ഒപ്പം സോറ പറഞ്ഞു, നാളെ എനിക്ക് പിക്നിക് ഉണ്ട്. ഉടൻ ഗോയൂൺ ചോദിച്ചു, പിക്നിക്കോ? എന്നിട്ടെന്താ പറയാതിരുന്നത്? സോറ പറഞ്ഞു, ഞാൻ സ്നാക്സ് ഒക്കെ വാങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഈ അമ്മ എന്താ ഇങ്ങനെ. ഗോയൂണിന്റെ മുഖം പെട്ടെന്ന് മാറി. ഗോയൂൺ പറഞ്ഞു, ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമല്ലോ, പിന്നെ എന്തിനാ മോൾ പുറത്തു നിന്നും വാങ്ങിയത്? മോൾക്കതറിയില്ലേ? അറിയില്ലെന്ന് സോറ പറഞ്ഞു. ഇത് കേട്ടതും ഗോയൂൺ കാര്യമായി പറഞ്ഞു, പുറത്തുനിന്ന് വാങ്ങുന്ന ഈ ഭക്ഷണം ഒന്നും കൊള്ളില്ല, നിനക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി തരില്ലേ? അങ്ങനെയാണേൽ അതുണ്ടാക്കി തരുവാനായി മകൾ. ഗോയൂണും മോളെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ന് രാത്രിയിൽ ഗോയൂൺ മകൾക്കായി അവൾക്കിഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കുവാൻ തുടങ്ങി. അവൾ തുടർന്ന് ശ്രമിച്ചിട്ടും അതത്ര അങ്ങ് ശരിയാകുന്നുണ്ടായിരുന്നില്ല. പാക്ക് ചെയ്യുവാനുള്ള അവളുടെ ശ്രമം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് വളരെയധികം കഷ്ടപ്പെട്ട് അവൾ ഭക്ഷണമെല്ലാം മനോഹരമായി പാക്ക് ചെയ്തൊരുക്കി. പക്ഷെ പിറ്റേന്ന് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു നടന്നത്. കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് സോറയ്ക്ക് പിക്നിക്കിന് പോകുവാനും പറ്റിയില്ല. ഭക്ഷണവും എല്ലാം വെറുതെയായി. അവരിരുവരും നിരാശയോടെ ഇരുന്നു. സോറയുടെ നിരാശ കണ്ടതും പെട്ടെന്ന് ഗോയൂൺ പറഞ്ഞു, നമുക്ക് പുറത്തു പോയാലോ? സോറയും അത് സമ്മതിച്ചു. വാർത്തയിൽ ബീച്ച് ഭാഗത്ത് മഴയുണ്ടാകില്ലെന്നറിഞ്ഞ ഇരുവരും അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. കാറിൽ വെച്ച് മരണപ്പെട്ടുപോയ സോറയുടെ അച്ഛനെ കുറിച്ച് ഗോയൂൺ സോറയോടായി പറഞ്ഞു. അച്ഛനൊരു മികച്ച പാട്ടുകാരനായിരുന്നു. അച്ഛന്റെ പാട്ടിലല്ലേ ഞാൻ വീണുപോയത്. ആ സമയം റേഡിയോയിൽ അച്ഛൻ പാടുമായിരുന്ന ഭംഗിയുള്ള ആ പാട്ട് പ്ലേ ചെയ്യുകയായിരുന്നു. അവരിരുവരും ആ ഗാനം ആസ്വദിച്ചിരുന്നു. അധികം വൈകാതെ അവർ ബീച്ചിലെത്തി. കളിച്ചും ചിരിച്ചും സ്നേഹം പങ്കുവെച്ചും ഭക്ഷണം കഴിച്ചും സമയം ചെലവഴിച്ചു. തിരിച്ചെത്തിയ ഇരുവരും ബാത്ടബിൽ കിടന്ന് കളിച്ചുകൊണ്ട് കുളിച്ചു. ഇതിനിടയിൽ തന്റെ മകളെ നോക്കിയിരുന്ന ഗോയൂണിന്റെ മുഖത്ത് പെട്ടെന്നൊരു ഭാവമാറ്റം വരികയും അവളെ സ്നേഹത്തോടെ ചുംബിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ചേട്ടന്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടാൻ തീരുമാനിച്ചിരുന്നു. അവരുടെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു അന്ന്. ചേട്ടന്റെ ഭാര്യയും ഗോയൂണിന്റെ ചേച്ചിയും ചേർന്ന് ഭക്ഷണമെല്ലാം തയ്യാറാക്കി. ഗോയൂണിന്റെ ചേച്ചിക്ക് ഗോയൂണിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ചേട്ടന്റെ ഭാര്യ അതെല്ലാം എതിർത്തു പറഞ്ഞു. അത് കേട്ടതും ഗോയൂണിന്റെ ചേച്ചി പറഞ്ഞു, ഞങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാതിരുന്ന പയ്യനെ അവൾ സ്നേഹിച്ചു കെട്ടി. ആ വേദനയിലാ അമ്മ ഹൃദയം പൊട്ടി മരിച്ചത്. അവൾ ഇന്നും വൈകിയേ വരൂ. സമയം വൈകിയതിനാൽ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചിരുന്നു. കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നത് സോറയും ഗോയൂണുമായിരുന്നു. സോറ ഉറങ്ങിപ്പോയിരുന്നു. ചേട്ടൻ സോറയെ ഗോയൂണിന്റെ കയ്യിൽ നിന്നും വാങ്ങി സോഫയിൽ കിടത്തി. ഗോയൂൺ ഭക്ഷണം കഴിക്കുവാനായി ടേബിളിനടുത്തേക്ക് വന്നിരുന്നു. ഗോയൂൺ വല്ലാതെ അവശതയിലായിരുന്നു. ഒരുപക്ഷെ സോറയെ എടുത്തുകൊണ്ട് വന്നതിനാലാവാം. അവൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്തും ഗോയൂണിന്റെ ചേച്ചി അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു, നിനക്ക് കുറച്ച് നേരത്തെയൊക്കെ വന്നുകൂടെ, നിന്റെ നാത്തൂൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഓ, അതുകൊണ്ടാണോ ചേച്ചി നേരത്തെ വന്നതെന്ന് അവൾ ആക്കിയ പോലെ ചോദിച്ചു. അവരിരുവരും തമ്മിൽ വഴക്ക് മുറുകുന്നത് കണ്ട് ചേട്ടൻ അതിലിടപെട്ടു. അധികം വൈകാതെ ഭക്ഷണം കഴിച്ച് അവർ പ്രാർത്ഥനയിലേക്ക് കടന്നു. എല്ലാവരും ചേർന്നിരുന്ന് മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പ്രാർത്ഥനയ്ക്കിടയിൽ പെട്ടെന്ന് ഗോയൂണിന് കാഴ്ച മങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു. അവൾ വല്ലാതെ അവശതയിലായിരുന്നു. പെട്ടെന്ന് അവൾ വശത്തേക്ക് മറിഞ്ഞു വീണു. കണ്ണു തുറക്കുമ്പോൾ ഗോയൂൺ ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. അവൾ തന്റെ വശങ്ങളിലേക്ക് നോക്കി. ഒരു വശത്തത ചേട്ടനും നാത്തൂനും നിൽക്കുന്നു. ചേട്ടൻ അവിടുത്തെ നഴ്സിനോട് എന്തോ കാര്യമായി ചോദിക്കുകയാണ്. നഴ്സ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു, ഇവർ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളോട് ഇതുവരെ അവർ പറഞ്ഞു കാണില്ല. അവർക്ക് ആമാശയ ക്യാൻസറാണ്, രക്ഷപ്പെടാനുള്ള ചാൻസ് തീരെ കുറവാണ്. വിശ്വസിക്കാനാകാതെ ചേട്ടൻ നഴ്സിനോട് ചോദിച്ചു, എന്താണെന്ന്? നഴ്സ് പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യൂ, ഡോക്ടറെ കണ്ട് സംസാരിക്കൂ, അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു നൽകും. ചേട്ടൻ വേദനയോടെ തന്റെ പെങ്ങളുടെ നേർക്കുന്നു. എഴുന്നേറ്റിരുന്നിരുന്ന ഗോയൂൺ തന്റെ ചേട്ടനെ നോക്കി വേദനയോടെ പുഞ്ചിരി. തിരികെ വീട്ടിലേക്കുള്ള കാർ യാത്രയിൽ ആരും ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. എല്ലായിടത്തും വേദനയും നിശബ്ദതയും തിങ്ങി നിന്നു. അല്പം കഴിഞ്ഞതും ഗോയൂൺ സംസാരിച്ചു തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പറഞ്ഞു, ഞാനെപ്പോഴും ചേട്ടനെ വേദനിപ്പിച്ചു.
ചിരിച്ചിട്ടേയുള്ളൂ. സോറയ്ക്ക് ഒന്നും അറിയില്ല. ചേട്ടനും ആ വേദന സഹിക്കാനാവുന്നതായിരുന്നില്ല. അദ്ദേഹം കാർ ഒരു വശത്തേക്ക് നീക്കി നിർത്തി. കാറിന് പുറത്തിറങ്ങി പൊട്ടിക്കരയുവാൻ ആരംഭിച്ചു. അടുത്ത ദിവസം സോറ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ സ്കൂളിന് മുന്നിൽ നിന്ന് തന്റെ ക്ലാസിന്റെ പരസ്യം വിജ്ഞാപനം ചെയ്യുന്ന ടാക്യോൺ മാസ്റ്ററെ കണ്ടു. സോറ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് നിന്നു. "നീ ഇവിടെയാണോ പഠിക്കുന്നതെന്ന് സ്നേഹത്തോടെ മാസ്റ്റർ തിരക്കി. ശേഷം അവളുടെ കയ്യിലേക്ക് കുറച്ച് നോട്ടീസുകൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, "എന്റെ കുറെ കൂട്ടുകാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് കൊടുക്കൂ." ആ നോട്ടീസുകൾ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "എനിക്കങ്ങനെ കൂട്ടുകാരാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്." ശേഷം മാസ്റ്ററോടായി പറഞ്ഞു, "ഇങ്ങനെ കൊടുത്തതും കൊണ്ട് ഒരു കാര്യവുമില്ല. കുറച്ച് മിഠായി വാങ്ങി അതിനൊപ്പം കൊടുത്തു നോക്കൂ, കുട്ടികൾ വാങ്ങും." മാസ്റ്ററിനും അത് നല്ല ഐഡിയ ആയി തോന്നി. അപ്രകാരം ചെയ്യാമെന്ന് മാസ്റ്ററും ആലോചിച്ചുറപ്പിച്ചു. സോറ സ്കൂളിലേക്ക് നടന്നു. അന്നുച്ചയ്ക്ക് സ്കൂളിൽ വെച്ച് ഭക്ഷണ സമയത്ത് ജീന എന്ന കുട്ടിയുമായി സോറ വളരെ വലിയ വഴക്കുണ്ടാക്കി. തന്റെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഗോയൂൺ ബോസുമായി സംസാരിക്കുകയായിരുന്നു. തനിക്ക് കുറച്ചു ദിവസമായി തീരെ വയ്യെന്നും അതുകൊണ്ട് വീട്ടിൽ പോകണമെന്നും അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. ബോസ് പറഞ്ഞു, "എനിക്കും അതെ, കുറച്ചു ദിവസമായി തീരെ ഉറക്കം ശരിയാകുന്നില്ല. അതുകൊണ്ട് നമുക്കിന്ന് നൈറ്റ് ക്ലബിൽ പോയാലോ?" തനിക്ക് അതിനൊന്നും വയ്യെന്ന് ഗോയൂൺ പറഞ്ഞു. ഈ സമയം ഗോയൂണിനെ തേടി ഒരു ഫോൺ കോൾ എത്തി. സ്കൂളിൽ നിന്നുമായിരുന്നു അത്. അധികം വൈകാതെ ഗോയൂൺ സ്കൂളിലെത്തുകയും ടീച്ചറെ കാണുകയും ചെയ്തു. ടീച്ചറോടായി ചോദിച്ചു, "എന്തെങ്കിലും പ്രശ്നമുണ്ടോ?" ടീച്ചർ പറഞ്ഞു തുടങ്ങി, "സോറയെ കൊണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. അവൾ നല്ല വിദ്യാർത്ഥിയാണ്, നന്നായി പഠിക്കും. പക്ഷേ മറ്റൊരു ചെറിയ പ്രശ്നമുണ്ട്. ജീന എന്നൊരു സഹപാഠിയുണ്ട് സോറയ്ക്ക്. സത്യത്തിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോഴവർ അത്ര സൗഹൃദത്തിലല്ല. അവരിരുവരും തമ്മിൽ വളരെ വലിയ രണ്ട് വഴക്കുകൾ ഉണ്ടായി. ഒരിക്കൽ ക്ലാസ്സിലേക്ക് വന്ന ജീന സോറയുടെ കുപ്പയിൽ നിന്നും വെള്ളം കുടിച്ചു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന സോറ അവളെ, "നീ മറ്റുള്ളവരുടെ വെള്ളം ചോദിക്കാതെ കുടിക്കാൻ പിച്ചക്കാരിയാണോ?" എന്ന് ചോദിച്ചു. അവൾ വല്ലാതെ നാണം കെട്ടു. അതിൽ പിന്നെ ഇരുവരും അത്ര വലിയ സൗഹൃദത്തിലല്ല. സോറയ്ക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഗോയൂൺ ടീച്ചറോടായി ചോദിച്ചു. ടീച്ചർ നിശബ്ദമായി നോക്കിയതേയുള്ളൂ. അതിൽ ഇല്ലെന്നുള്ള മറുപടി വ്യക്തമായിരുന്നു. അന്ന് വൈകുന്നേരം പതിവ് പോലെ ഡാൻസ് ക്ലാസ്സിൽ പോകാതെ മാസ്റ്ററുടെ മുറിയിലിരുന്ന സോറ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടിലെത്തിയിട്ടും അന്ന് ഗോയൂൺ സോറയോട് ഒന്നും ചോദിച്ചിരുന്നില്ല. സോറ ഹോംവർക്ക് ചെയ്യുന്നതിനിടയിൽ ഗോയൂൺ അവളുടെ അടുത്തേക്ക് ചെന്നു. ശേഷം സ്നേഹത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. "കൂട്ടുകാരെ ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതല്ലേ?" എന്നെല്ലാം പറഞ്ഞ് അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സോറയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഫ്രണ്ട്സിനെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് സോറയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവൾ പറഞ്ഞു, "എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് ഇഷ്ടമല്ല." ഇത് കേട്ടതും ഗോയൂൺ പറഞ്ഞു തുടങ്ങി, "നിനക്ക് ഫ്രണ്ട്സ് ഒക്കെ വേണ്ടേ? വലുതാകുമ്പോൾ നീ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുകയും വേണം. ഞാൻ എപ്പോഴും ഇങ്ങനെ നിന്റെ കൂടെ ഉണ്ടാവണമെന്നൊന്നുമില്ല." ഇത് കേട്ടതും ദേഷ്യത്തിൽ സോറ പറഞ്ഞു തുടങ്ങി, "എനിക്ക് മമ്മിയുടെ സഹായമില്ലാതെ ജീവിക്കാനാവും." ആ മറുപടി ഗോയൂണെ വല്ലാതെ വേദനിപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേദനയോടെ ദേഷ്യം കലർന്ന് അവൾ ചോദിച്ചു, "ഒറ്റയ്ക്കാവുന്നതിനെ പറ്റി നിനക്ക് എന്തറിയാം?" സോറയും ദേഷ്യത്തിൽ പറയുവാൻ തുടങ്ങി, "എനിക്കറിയാം. സ്വന്തമായി ഹോംവർക്ക് ചെയ്യും, സ്വന്തമായി ഭക്ഷണം കഴിക്കും, മമ്മീനെ കാത്തിരിക്കും, ഒറ്റയ്ക്ക് കിടക്കും. ഒറ്റയ്ക്ക് ഞാൻ ഓക്കെയാണ്, ഇത്രയും നാളും ആയിരുന്നല്ലോ." ഇത് കേട്ടതും ഗോയൂൺ വേദനയോടെ പറയാൻ തുടങ്ങി, അങ്ങനെയൊന്നുമല്ല മോളെ. ഒറ്റയ്ക്കാവുക അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല." സോറ ദേഷ്യത്തിൽ പറഞ്ഞു, "ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. അത് ഞാൻ ബിസി ആയിരുന്നത് കൊണ്ടല്ലേ?" ഗോയൂൺ പറഞ്ഞു. ഉടൻ സോറ ദേഷ്യത്തിൽ പറഞ്ഞു, "അങ്ങനെയാണെങ്കിൽ എപ്പോഴും ബിസി ആയിരുന്നോളൂ. എനിക്കെന്താ, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാനല്ലേ ഉള്ളൂ." ദേഷ്യത്തിൽ ഗോയൂൺ അലറി. ഉടൻ സോറയും പറഞ്ഞു, "ആന്റി ഉണ്ടല്ലോ എനിക്ക്, മമ്മിയേക്കാളും നന്നായി എന്നെ നോക്കുന്നുമുണ്ട്. എന്നാ ആന്റിയുടെ കൂടെ പൊക്കോ എന്ന് വളരെ ദേഷ്യത്തിൽ പറഞ്ഞ് ഗോയൂൺ വേദനയോടെ അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയി. മുറിക്കകത്തിരുന്ന് സ്വയം വേദനിക്കുവാൻ തുടങ്ങി. അവൾക്കായി ഞാൻ ഉണ്ടാകണമായിരുന്നു എന്ന് വേദനയോടെ പിറുപിറുത്തുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞ് ഗോയൂൺ റൂം തുറന്ന് പുറത്തു വന്നതും സോറ അവളോടായി പറഞ്ഞു, "എന്നോട് ക്ഷമിക്കണം മമ്മി, എനിക്ക് മമ്മിയുടെ കൂടെ ജീവിച്ചാൽ മതി. എനിക്ക് വയസ്സാകുന്നവരെ എനിക്ക് മമ്മിയുടെ കൂടെ ജീവിച്ചാൽ മതി." ഗോയൂണിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിതും പോവാൻ ആരംഭിച്ചു. സോറയ്ക്കരികിലെ കൂടിയെത്തിയ അവൾ തന്റെ മകളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുവാൻ ആരംഭിച്ചു. അടുത്ത ദിവസം ഒരു സംഭവമുണ്ടായി. തന്റെ ജോലി സ്ഥലത്ത് നിന്ന് സോറയെ അന്വേഷിച്ച് ഗോയൂൺ ഡാൻസ് ക്ലാസ്സിലെത്തി. അവൾ ഒരിക്കലും ഡാൻസ് കളിക്കുവാൻ ചെന്നിരുന്നില്ല എന്ന കാര്യം
കുട്ടികളിൽ നിന്നും ഗോയൂൺ മനസ്സിലാക്കി. ക്ലാസ്സിൽ നിന്നും പുറത്തു കടന്ന ഗോയൂൺ സോറയ്ക്ക് ഫോൺ വിളിച്ചു. അമ്മ എവിടെയുണ്ടെന്നറിയാതെ താൻ ഡാൻസ് ക്ലാസ്സിലുണ്ടെന്നും പറഞ്ഞ് സോറ ടാക്കിയോൺ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് പെട്ടത് അമ്മയുടെ മുന്നിലേക്കായിരുന്നു. ഗോയൂൺ മാസ്റ്ററിന് മുന്നിലെത്തുകയും മാസ്റ്ററിനെ ഒരുപാട് ചീത്ത വിളിക്കുകയും ചെയ്തു. ഗോയൂണിനൊപ്പം സോറയുണ്ടായിരുന്നത് കൊണ്ട് ഇതുകൊണ്ടാണ് താൻ ഈ ശകാരമൊക്കെ കേൾക്കുന്നതെന്ന് മാസ്റ്ററിന് മനസ്സിലായിരുന്നു. അന്ന് വൈകിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടും ഗോയൂൺ സോറയെ ചീത്ത പറഞ്ഞില്ല. സോറ സങ്കടപ്പെട്ട് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. ഗോയൂൺ സോറയുടെ മുറിയിൽ നിന്നും ഡാൻസിന്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരുന്നു. സങ്കടപ്പെട്ടിരുന്ന സോറ പറഞ്ഞു, ഞാൻ നാളെ മുതൽ ഡാൻസ് ക്ലാസ്സിൽ പൊക്കോളാം. ഇത് കേട്ടതും ഗോയൂൺ പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, ഞാൻ നിനക്ക് ഡാൻസ് ഇഷ്ടമാണെന്നാണ് കരുതിയിരുന്നത്. ഉടൻ സോറ പറഞ്ഞു, അവിടെ ജീനയുണ്ട്. ഗോയൂൺ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ശേഷം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാർ തമ്മിൽ ചിലപ്പോഴൊക്കെ വഴക്കടിക്കും, പക്ഷേ അതൊക്കെ മാറുകയും ചെയ്യും. നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്കവരെ വീട്ടിലേക്ക് വിളിച്ചാലോ. സോറ പറഞ്ഞു, അവർ വരുമെന്ന് തോന്നുന്നില്ല. ഗോയൂൺ ഇത് കേട്ടതും തുടർന്നു, നീ വിളിച്ചു നോക്ക്, അവർ വരുമോ എന്ന് നോക്കാലോ. പിറ്റേന്ന് ക്ലാസ്സിൽ വെച്ച് സ്വന്തമായി എഴുതിയുണ്ടാക്കിയ കാർഡുമായി അവൾ തന്റെ സുഹൃത്തുക്കളെ വിളിക്കുവാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലാനായാൻ, പക്ഷേ പെട്ടെന്ന് അവൾക്ക് എന്തോ മടി തോന്നി, അവൾ പോയില്ല. ആ കാർഡുകളെല്ലാം എടുത്തു വെച്ചു. ഗോയൂൺ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. സോറയുടെ കൂട്ടുകാർ വരുന്നതും നോക്കി കാത്തിരുന്നു. പക്ഷേ സമയമേറെയായിട്ടും ആരും വന്നില്ല. ഇത് കണ്ടതും ഗോയൂൺ സോറയുടെ മുറിയിലേക്ക് കയറി ചെന്നു. അവൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. ഗോയൂൺ കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ വരില്ല എന്ന് സോറ കള്ളം പറഞ്ഞു. ഗോയൂണിന് കാര്യങ്ങൾ മനസ്സിലായെങ്കിലും അവൾ അതൊന്നും മനസ്സിലാകാത്ത പോലെ, അവർ വന്നില്ലെങ്കിലും സാരമില്ല, നീ പുസ്തകമൊക്കെ മാറ്റിവെക്ക്, നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് സോറയെ സന്തോഷിപ്പിച്ചു. ശേഷം ഇരുവരും കേക്ക് മുറിച്ചു, പാട്ടുകൾ പാടി. ഈ സമയം നമുക്ക് സൈക്കിൾ ചവിട്ടിയാലോ എന്ന് ഗോയൂൺ സോറയോടായി ചോദിച്ചു. അവൾ തന്റെ മകൾക്കായി വാങ്ങിയ സമ്മാനമായിരുന്നു അത്. ഉടൻ സോറ പറഞ്ഞു, വാങ്ങിച്ചാൽ മാത്രം മതിയോ, ചവിട്ടാൻ അറിയണ്ടേ. ഗോയൂൺ അത് കേട്ട് ചിരിച്ചു. ശേഷം പുറത്തിറങ്ങി തന്റെ മകളെ ചവിട്ടാൻ പഠിപ്പിക്കുവാൻ തുടങ്ങി. പക്ഷേ ആദ്യമായതുകൊണ്ട് സോറയ്ക്ക് അത്ര നന്നായി ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗോയൂണിനായി അസുഖം കാരണം നേക്ഷീണവും ഉണ്ടായിരുന്നു. അല്പനേരം കഴിഞ്ഞിട്ടും അവൾ ഒട്ടും ഇംപ്രൂവ് ചെയ്യാത്തത് കണ്ട് ഗോയൂണിന് ദേഷ്യം വന്നു. അവൾ തന്റെ മകളെ ശകാരിച്ചു. ഇത് സോറയെയും ദേഷ്യപ്പെടുത്തി. ഗോയൂൺ പറഞ്ഞു, അടുത്ത കൊല്ലമാവുമ്പോഴേക്കും നീ എന്തായാലും സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം. സോറ ദേഷ്യത്തിൽ അമ്മയോടായി പറഞ്ഞു, അടുത്ത വർഷമാവുമ്പോഴേക്കും പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ. അത് പെട്ടെന്ന് ഗോയൂണിന്റെ കണ്ണുകൾ നിറച്ചു. സോറ തുടർന്നു പറഞ്ഞു, അമ്മ എന്തിനാ എന്നെ കളിയാക്കി വിളിച്ചേ. കണ്ണുകൾ നിറഞ്ഞ് വേദനയിൽ ആണ്ടുപോയ ഗോയൂൺ അത് പ്രകടമാക്കാതെ സോറയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. ശേഷം അവളോടായി പറഞ്ഞു, മമ്മി അറിയാതെ വിളിച്ചു പോയതല്ലേ, തമാശയ്ക്ക് മോള് ധൈര്യമായി ദാ പോസ്റ്റ് കണ്ടോ, അവിടെ വരെ ചവിട്ടിക്കൂ, മമ്മി പുറകെ പിടിച്ചു വന്നോളാം. സോറ വീണ്ടും സൈക്കിൾ ചവിട്ടുവാനായി തുടങ്ങി. വയ്യായികയിലും ഗോയൂൺ തന്റെ മകൾക്കായി സൈക്കിൾ പിടിച്ചുകൊടുത്ത് പിന്നിലൂടെ നടന്നു. അല്പം മുന്നോട്ട് നീങ്ങിയതും സോറ അല്പം മെച്ചപ്പെട്ട് സൈക്കിൾ ചവിട്ടുവാൻ ആരംഭിച്ചു. ഗോയൂണും പിന്നിൽ പിടിച്ചുകൊണ്ട് അവളുടെ ഒപ്പം വേഗത്തിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അവൾക്ക് വല്ലാതെ വയ്യാതാവുകയായിരുന്നു. അല്പദൂരം പിന്നിട്ടതും ഗോയൂൺ തളർന്ന് മുട്ടുകുത്തി ഇരുന്നു പോയി. സൈക്കിൾ കയ്യിൽ നിന്ന് പിടിവിട്ടു. സോറ മുന്നോട്ടേക്ക് സധൈര്യം സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടേയിരുന്നു. തന്റെ മങ്ങുന്ന കാഴ്ചയിലും ഗോയൂൺ ആ കാഴ്ച കണ്ട് സന്തോഷിച്ചു. സൈക്കിൾ ലക്ഷ്യസ്ഥാനത്തെത്തി നിർത്തി തിരിഞ്ഞു നോക്കിയ സോറ കണ്ടത് പിന്നിൽ തളർന്നു വീണിരിക്കുന്ന അമ്മയെയാണ്. സിനിമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടർന്നു കേൾക്കുവാനായി ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് അപ്പ് കാർഡിലോ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.